മനോജ് വെങ്ങോലയുടെ പറയപ്പതി. മോദി സർക്കാർ അധികാരത്തിൽ വന്ന അന്നാണ് കുഞ്ഞാളി എന്നെ കാണാൻ വന്നത്. ഓഫീസിലാകട്ടെ, ആ സമയത്ത് വലിയ തിരക്കായിരുന്നു. ചാനലിൽ ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിന് മുകളിലും കോർപ്പറേറ്റ് മൂലധനം, കലാപം, ഗുജറാത്ത്, മതേതരത്വം, ന്യൂനപക്ഷ പ്രീണനം തുടങ്ങിയ വാക്കുകൾ കരയിൽ പിടിച്ചിട്ട മീനുകൾ പോലെ പിടച്ചുകൊണ്ടിരുന്നു. അടുത്ത ആഴ്ചയിലെ പ്രോഗ്രാമുകളുടെ ഷെഡ്യൂൾ എഡിറ്ററെ ഏൽപ്പിക്കാൻ തിരക്കിടുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. റിസപ്ഷനിൽ നിന്നായിരുന്നു. ഒരു വിസിറ്ററുണ്ട്, ഒന്ന് താഴേക്ക് വാ, വലിയ തിരക്കാണ്, അയാളെ ക്യാബിനിലേക്ക് വിടൂ എന്ന് പറയും മുമ്പ് അപ്പുറത്ത് ഫോൺ വെച്ചു. ചില്ലുവാതിലിനകത്തേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഏതവർണ്ണനാകാം എൻ്റെ സന്ദർശകൻ എന്ന സന്ദേഹത്തോടെയാണ് ഞാൻ ലിഫ്റ്റ് ഇറങ്ങിയത്. വിസിറ്റിംഗ് റൂമിൽ അയാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മണ്ണിൻ്റെ നിറമാർന്ന മുണ്ടും ഷർട്ടും ധരിച്ച ഒരു വൃദ്ധൻ. അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾ എഴുന്നേറ്റ് കൈകൂപ്പി. ഒന്ന് കാണാൻ വന്നതാണ്, പേര് കുഞ്ഞാളി. അത്തരമൊരു പേര് ആദ്യം ഞാൻ കേൾക്കുകയായിരുന്നു. ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ മടിച്ചു, പിന്നെ ഇരുന്നു. ചികിത്സാ സഹായം എന്നൊക്കെ പറഞ്ഞ് നിത്യവും ധാരാളം പേർ വരുന്നതാണ്. ആ കൂട്ടത്തിൽ ഒരാൾ എന്നേ ഞാൻ കരുതിയുള്ളൂ. അപ്പോൾ കുഞ്ഞാളി പറഞ്ഞു, ചില കടലാസുകളാണ്, ഒന്ന് വായിച്ചു നോക്കണം. കയ്യിലെ പ്ലാസ്റ്റിക് കവറിൽ നിന്നും കുറേ മുഷിഞ്ഞ കടലാസുകൾ അയാൾ എനിക്ക് നേരെ നീട്ടി. അപ്പോൾ പിന്നീട് വായിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാളി ചിരിച്ചു. മതി, അത് മതി. പറ്റുമെങ്കിൽ നിങ്ങളുടെ ചാനലൊരു വാർത്തയാക്കണം. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടേക്കും, ഞങ്ങളുടെ കാരണവന്മാരും. ആ പറഞ്ഞത് എനിക്ക് അത്ര മനസ്സിലായില്ലെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. എൻ്റെ തിരക്ക് കണ്ടിട്ടാവാം കുഞ്ഞാളി പിന്നെ നിന്നില്ല. ഞാൻ ക്യാബിനിലേക്ക് തിരിച്ചു ചെന്നു. അയാൾ തന്ന കടലാസുകൾ മേശപ്പുറത്ത് വെച്ചെങ്കിലും ഞാനത് അപ്പോഴേ മറന്നു. കുറേ ദിവസം കഴിഞ്ഞ് മറ്റെന്തോ തിരയുമ്പോഴാണ് അവ വീണ്ടും കയ്യിൽ തടഞ്ഞത്. കുഞ്ഞാളി ഇനിയും വന്നാലൊരു മറുപടി പറയണമല്ലോ എന്ന് കരുതി മാത്രം ആ കടലാസുകൾ ഞാനൊന്ന് ഓടിച്ചു നോക്കി. ശബരി റെയിൽപാതയ്ക്കായി സ്ഥലം വിട്ടു നൽകേണ്ടി വന്നവരുടെ പരിദേവനങ്ങളായിരുന്നു ആ കടലാസുകൾ. പിറ്റേന്ന് തന്നെ കുഞ്ഞാളിയെ കാണണമെന്ന് ഞാൻ ഉറപ്പിച്ചു. അടുത്ത ദിവസം പക്ഷേ എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അതിനടുത്ത ദിവസം വീക്കിലി ഓഫ്. പിന്നെയും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കുഞ്ഞാളിയുടെ വീട്ടിൽ ചെല്ലുന്നത്. കാട്ടപ്പകൽ നിറഞ്ഞ ചരിവിന് താഴെ ഒരു വീട്. ഓടുമെഞ്ഞതാണ്, ചുവരുകൾ തേച്ചിട്ടില്ല. മുറ്റത്തേക്ക് ഇറങ്ങാൻ കുത്തുകല്ലുകളുണ്ട്. നീളൻ വരാന്തയും ഉറക്കുത്തിയ തുണികളും. മുറ്റത്തൊരു സ്ത്രീ ഇരുന്ന് മുറം നെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവൾ എണീറ്റ് നിന്നു. കുഞ്ഞാളിയില്ലേ? ഞാൻ ചോദിച്ചു. തോട്ടിൽ ഈറ്റ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്, അതെടുക്കാൻ പോയതാ, ഇപ്പോൾ വരും, അവർ പറഞ്ഞു. പുറത്ത് സംസാരം കേട്ടിട്ടുണ്ടാവും. കുഞ്ഞാളിയുടെ പെൺമക്കൾ വാതിക്കൽ തല മാത്രം വെളിയിൽ കാട്ടി നിന്നു. അതിലെ ഈറാമ്പുളി മരത്തിന് കീഴിൽ ഒരു ചൊറിപ്പട്ടി മയങ്ങുന്നു. എന്നെ നോക്കിയൊന്നും മുരണ്ട ശേഷം വീണ്ടും അത് കണ്ണടച്ച് കിടപ്പായി. വരാന്തയിൽ നെയ്തു കഴിഞ്ഞ കുട്ടകളും മുറവും പനമ്പും അടുക്കി വച്ചിരിക്കുന്നു. വീടിൻ്റെ ചുമരിൽ ഇന്ത്യൻ റെയിൽവേയുടെ ചാപ്പ കുത്തിയിട്ടുണ്ടായിരുന്നു. അത് നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞാളി തോട്ടിൽ നിന്ന് കയറി വന്നു. വന്നിട്ട് ഒരുപാട് നേരം ആയോ? ഞാൻ കരുതിയത് സാറ് വരില്ലെന്നാ. നിങ്ങൾ തന്ന കടലാസുകൾ ഞാൻ വായിച്ചു. അപ്പോൾ വരാതെ എങ്ങനാ? ചാനലുകാരും പത്രക്കാരും കൈവിട്ട കേസായത്, എന്നാൽ ഞാൻ വിട്ടിട്ടില്ല. കുഞ്ഞാളി മുറുക്കി ചുവന്ന പല്ലുകൾ കാട്ടിച്ചിരിച്ചു. ഞാൻ വീടിൻ്റെ അരമുതലിൽ കയറിയിരുന്നു. കുഞ്ഞാളി താഴെ പടികളിലും. 17 കൊല്ലമായിട്ട് ഞങ്ങളുടെ തൃശങ്കുവിൽ ആജീവിക്കുന്നത് സാറേ. വീടിൻ്റെ ഭിത്തിയിൽ റെയിൽവേക്കാർ വന്ന് ചാപ്പ കുത്തിയത് മുതൽ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, ഒരു ലോൺ എടുക്കാൻ പറ്റണില്ല. അന്ന് വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞായിരുന്നു വന്ന സാറന്മാർ. അതുമില്ല, മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ വളർന്നു പോയതാണ്. ഇപ്പോഴവർ കെട്ടിക്കാൻ പ്രായമായി. എന്നിട്ട് ഒരു തീരുമാനമായില്ല. കുഞ്ഞാളിയുടെ തൊണ്ടയിടറി. ഇടയ്ക്ക് മകൾ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്നു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ വീടിന് പുറകിലെ ഒതുക്കുകല്ലുകൾ ഇറങ്ങി. താഴെ അയിനിയും എടനയും ഞാറപ്പാലയും വളർന്ന ഒരു തറ കണ്ടു. വളിപ്പടർപ്പുകൾ നിറഞ്ഞ ഒരു കൂറ്റൻ കാഞ്ഞിരം തറക്കി കാവൽ നിൽക്കുന്നു. ഞങ്ങളുടെ പതിയാണ്, പറയപ്പതി. അയാൾ തൻ്റെ കുലം വെളിപ്പെടുത്തുകയായിരുന്നു. പതി എന്ന് പറഞ്ഞാൽ അപ്പനപ്പൂവന്മാർ കുടിയിരിക്കണ ഇടം. ഒന്ന് നിർത്തി കുഞ്ഞാളി കൂട്ടിച്ചേർത്തു. ഈ പതിയും അളന്നു പോയിട്ടുണ്ട്. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കണ എൻ്റെ കാരണവന്മാർ നീ എങ്ങോട്ട് പോവും? ആ ചോദ്യം അയാൾ അനേകം വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി. കുഞ്ഞാളിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളുടെ കൺ ഞരമ്പുകൾ പിടയ്ക്കുന്ന കണ്ടു. ഈ മണ്ണ് വിട്ട്, ഈ ചോല വിട്ട് അവരെങ്ങോട്ടും പോകില്ല, പോകാനാവില്ല. അതൊരു വിശ്വാസമാണ്. അത് സർക്കാരിനോട് ആര് പറയും? അളക്കാൻ വന്നവരോട് ഞാനിത് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറയുകയാ, പള്ളിയോ അമ്പലമോ ആയിരുന്നെങ്കിൽ എന്തേലും ചെയ്യാമായിരുന്നു, മതം വെച്ച് കളിക്കാൻ ആളെ കിട്ടും. ഇതിപ്പോൾ ഞങ്ങളുടെ കാരണവന്മാരല്ലേ? ഞാൻ പൊരുന്നനെ നിശബ്ദത പാലിച്ചു. കുഞ്ഞാളി തുടർന്നു. ഇതൊരു വാർത്തയാക്കിയാൽ നടപടി ഉണ്ടാവില്ലേ? ഞങ്ങൾ പത്രക്കാരോടൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ ഈ വാർത്ത ഒരു പത്രത്തിലും വന്നില്ല. ഇതൊക്കെ വികസനത്തിനെതിരാന്നാ അവർ പറയുന്നത്.
കുഞ്ഞാളിയോട് പറയാൻ എനിക്ക് മറുപടികളില്ലായിരുന്നു. എൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ, വാ. അയാൾ എന്നെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ അകത്തേക്ക് കടന്നപ്പോൾ പെൺകുട്ടികൾ അടുക്കളയിലേക്ക് മാറുന്നത് കണ്ടു. അകത്ത് നനഞ്ഞ മൺകട്ടയുടെ മണമുണ്ടായിരുന്നു, മരുന്നുകളുടെയും. ഇരുട്ടിലെനിക്ക് ആദ്യം കണ്ണുകൾ തെളിഞ്ഞില്ല. പതുക്കെ വെളിച്ചം വന്നപ്പോൾ ചുവരിനോട് ചേർന്നുള്ള പലകക്കട്ടിലിൽ അസ്ഥി മാത്രമായ ഒരു സ്ത്രീ കിടക്കുന്ന കണ്ടു. പുതപ്പിനുള്ളിൽ അവരുടെ ദേഹം വിറകൊള്ളുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മിണ്ടാനായില്ല. അല്പനേരമേ നിന്നുള്ളൂ. തിടുക്കത്തിൽ പുറത്തിറങ്ങി ബൈക്കിനടുത്തേക്ക് നടന്നു. പിറകെത്തിയ കുഞ്ഞാളി പറഞ്ഞു, ഒരു വർഷം തളർന്നു പോയതാണ്, വർഷം നാലായി, ഒരേ കിടപ്പ്. ആദ്യമൊക്കെ കുറേ ചികിത്സിച്ചു, പിന്നെ അതും നിന്നു. പണം വേണ്ടേ? കടം വാങ്ങി മുടിഞ്ഞു. മരുന്നും മുടങ്ങി, മക്കളുടെ പഠനം മുടങ്ങി. ഉള്ള പണയം, ഉള്ള ഭൂമി, പണയം വെച്ച് ലോണെടുക്കാന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, ഒന്നും നടക്കില്ല. എനിക്കുള്ളിൽ എന്തൊക്കെയോ തിളച്ചു മറിയുന്ന പോലെയായി. കുഞ്ഞാളി തുടർന്നു, വന്നപ്പോൾ ആദ്യം കണ്ടില്ലേ, അതെൻ്റെ പെങ്ങളൊരെണ്ണം കൊള്ളതാ, കെട്ടിച്ചു വിട്ടു. പക്ഷെ കെട്ടിയോൻ ചത്തുപോയി, അതോടെ അവളിഞ്ഞു പോന്നു. മക്കളില്ല, അതൊരു ഭാഗ്യമായി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞാളി പറഞ്ഞു, മേടപ്പത്തിന് രാത്രി പതിക്കൊടുപ്പുണ്ട്, ആഘോഷമാണ്, വന്നാൽ കാണാം. ഞാൻ വെറുതെ തലയാട്ടി. പിറ്റേന്ന് ഞങ്ങളുടെ നഗരത്തിലും ചുറ്റുവട്ടത്തുമായി ഒരു ജനപ്രിയ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. അതിന് പിറകെ പോയി കുറേ ദിവസങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഭരണത്തിലുള്ള പാർട്ടിയുടെ നേതാവിൻ്റെ 80th പിറന്നാൾ ആഘോഷങ്ങളായി. ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം തുടരെ തുടരെ മാർച്ചും സമ്മേളനങ്ങളും നടത്തി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകളിൽ ലഹരി പരിശോധന നടത്താൻ പോകുന്ന പോലീസിനോടൊപ്പം ഓടിത്തീർത്തു കുറേ ആഴ്ചകൾ. അതും കഴിഞ്ഞപ്പോൾ മുനിസിപ്പൽ അധികൃതർ സംഘടിപ്പിച്ച കുക്കറി ഷോയുടെ തിരക്കുകളായി. ചുരുക്കത്തിൽ സ്കൂപ്പുകൾക്ക് പിറകെയുള്ള പാച്ചിലിനിടയിൽ കുഞ്ഞാളി പാടെ വിസ്മരിക്കപ്പെട്ടു എന്ന് പറയാം. മഴയാർത്ത് പെയ്തുകൊണ്ടിരുന്ന ഒരു വൈകുന്നേരം ന്യൂസ് അവറിന് ശേഷമുള്ള ഇടവേളയിൽ ക്യാമറമാൻ വിക്രമൻ നമ്പൂതിരിയാണ് ഓർമ്മിപ്പിച്ചത്, ഇന്ന് നേരത്തെ കൂടണയാൻ നോക്കിക്കോ, മേടപ്പത്താ ദിവസം, കള്ള് കയറ്റാൻ നിൽക്കണ്ട, വണ്ടി ഓടിച്ച് കുറേ പോകണ്ടേ, മരിച്ച കീഴാതർ കള്ള് മണക്കാൻ വരും, ചിലപ്പോൾ കൂടെ പോരുകയും ചെയ്യും. നേരിയ ഭയം തോന്നാതിരുന്നില്ല. അത് മറയ്ക്കാൻ നമ്പൂതിരിക്ക് നേരെ ഞാനൊരു തെറി പറഞ്ഞു. അയാളാകട്ടെ നിന്നാ സൂചകമായി എനിക്ക് നേരെ പാൻസിൻ്റെ സിബ് തുറന്ന് കാണിച്ചു. ഞങ്ങൾ ആർത്തു ചിരിച്ചു. അന്ന് രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് വൈകി. വൈകിട്ട് പെയ്ത മഴയിൽ നനഞ്ഞ നിരത്തിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ കുഞ്ഞാളിയെ ഓർത്തു. പൊടുന്നനെ പതിക്കൊടുപ്പ് കാണാൻ ഒരാഗ്രഹം. വണ്ടി നേരെ കുഞ്ഞാളിയുടെ വീട്ടിലേക്ക് ഇരമ്പി. കുഞ്ഞാളിയുടെ വീട്ടിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു, അയാളുടെ ബന്ധുക്കളാകണം. അപ്രതീക്ഷിതമായി എന്നെ കണ്ടപ്പോൾ കുഞ്ഞാളി തെളിഞ്ഞു ചിരിച്ചു. വാർത്തയെക്കുറിച്ചോ അന്ന് കൈമാറിയ കടലാസുകളെക്കുറിച്ചോ ഒന്നും ചോദിച്ചില്ല. എന്നെ പതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പതിയിൽ പന്തങ്ങളുടെ വെളിച്ചം മറ്റൊരു ലോകം സൃഷ്ടിച്ചിരുന്നു. ആളുകളുടെ മുഖം തീവെളിച്ചത്തിൽ അവ്യക്തമായിരുന്നു. കുരുത്തോലകളുടെ തെങ്ങലുകൾ കാറ്റിലാടി. അരിപ്പൊടി കൊണ്ടും മഞ്ഞൾപ്പൊടി കൊണ്ടുമുള്ള വരകൾക്കിടയിൽ ഗുരുതിപാത്രങ്ങൾ രക്തവർണ്ണത്തിൽ നിശ്ചലമായിരുന്നു. വാഴപ്പിണ്ടിയുടെ ഗോപുരങ്ങൾ ഇരുണ്ട നിഴലുകൾ വരച്ചു. അന്ന് പകൽ വന്നത് ഇവിടെ തന്നെയോ എന്ന് എനിക്ക് സന്ദേഹമായി. അയനിയുടെ ചുവട്ടിട്ട പായയിൽ കുഞ്ഞാളി എന്നെ ഇരുത്തി. അപ്പുറത്തെ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അപരിചിതനെ കണ്ട് അവരെല്ലാം തുറച്ചു നോക്കി. പതിത്തറയിലെ കല്ലുകളിലും ആളുന്ന ബന്ധങ്ങളിലും നോക്കി ഞാനിരുന്നു. മുടി തോളറ്റം വളർത്തിയ കറുത്ത കല്ലുപോലത്തെ മുഖമുള്ള ഒരാളായിരുന്നു പരികർമ്മി. കയ്യിലെ പന്തത്തിന് നേരെ തെള്ളിപ്പൊടി എറിഞ്ഞ് ഇടയ്ക്കിടെ അയാൾ ആറപ്പെട്ടു. ഹേ ഹേ തുടി കൊട്ടിക്കൊണ്ട് നാലു പേർ ഒരു വായ്ത്താരി ചൊല്ലുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടിക്കൊരു താങ്ങായി നിൽക്കണം, എൻ്റെ നാടയ്ക്കൊരു ചേലായി ചേരണം, പെണ്ണീനും പേരയ്ക്കും കൂട്ടായി വന്നേക്ക് അപ്പനപ്പൂപ്പന്മാരേ അപ്പനപ്പൂപ്പന്മാരേ. ഒരു മൺകുടുക്കയിൽ എനിക്ക് പനങ്കള് നീട്ടിക്കൊണ്ട് കുഞ്ഞാളി പറഞ്ഞു, എല്ലാം ഞങ്ങളുടെ മൺമറഞ്ഞ കാരണവന്മാരാണ്. കള്ളും കോഴിയുമാണ് നിവേദ്യം. വടക്ക് ഇരിക്കണത് തേവൻ വല്യപ്പൻ, ഇല്ലത്തെ പുള്ളിപ്പശുവിൻ്റെ നോട്ടക്കാരനായിരുന്നു. പുള്ളിപ്പശു പാമ്പ് കടിച്ച് കത്തപ്പോൾ പിന്നെ നോട്ടക്കാരൻ എന്തിനാ? വല്യപ്പനെയും അതേ കുഴിയിലിട്ട് മൂടി. തെക്കിരിക്കണത് മാത്രിയമ്മായി. ഞാറ് നടന്നതിനിടയിൽ കുഞ്ഞിന് മുലവെടുക്കാൻ കരയിൽ കയറിയതിന് തമ്പ്രാക്കന്മാർ മുല രണ്ടും അരിഞ്ഞു കളഞ്ഞ ഞങ്ങളുടെ കുലദേവത. ആ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. പിന്നെയുള്ളത് കുഞ്ഞപ്പൻ കൊച്ചാട്ടൻ. താളിയൊടിക്കാൻ തിണ്ട് കയറിയപ്പോൾ വഴിയെ പോയവനെ തീണ്ടിയതിന് തല്ലിക്കൊന്നതാണ്. വട്ടക്കിണറിലെ വെള്ളം കോരി കുടിച്ചതിന് നാവരിഞ്ഞു കളഞ്ഞ കോന്നവല്യപ്പൻ. പണിക്കിടയിൽ ഉഴവുചാൽ വെള്ളം മോന്തിയതിന് മുക്കരിഞ്ഞ കോതവല്യമ്മ. പള്ളിക്കാവിന് നേരെ കാതം വഴി ദൂരേക്കൊന്ന് തൊഴുതു പിടിച്ചതിന് കൈവെട്ടിക്കളഞ്ഞ കുഞ്ഞോര. ചാത്തൻ, ചാമുണ്ടി, വടക്കൻ ചൊവ്വ, മൂശാമ്പിള്ളി, പതിയിലുള്ളത് ഇവരൊക്കെയാണ്. കുഞ്ഞാളി വിവരിക്കുന്നതിനിടയിൽ തറയിൽ നിന്നും കർമ്മിയുടെ ശബ്ദം ഉയർന്നു. ഇരി ഇരി കുടി കുടി, കൂടാരം കെട്ടി പതിയിൽ എൻ്റെ മക്കളുടെ കാലിനൊരു മുള്ളു കൊള്ളരുതാട്ടോ, കണ്ണിൽ വെള്ളം കെട്ടരുതട്ടോ, നെഞ്ചു വെങ്ങാനിടയാകരുതട്ടോ, ഈ പതിവിട്ട് പോകരുതട്ടോ. ഇരി
ഇരി കുടി കുടി. കയ്യിലെ പന്തത്തിരിയിലേക്ക് അയാൾ തെള്ളിപ്പൊടി എറിഞ്ഞപ്പോൾ ചുറ്റും തീയാളി. ബാഗിൽ നിന്ന് ക്യാമറ എടുക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞാളി തടഞ്ഞു, വേണ്ട സാറേ, ക്യാമറയിൽ ഒതുങ്ങുന്നില്ലല്ലോ മരിച്ചവരുടെ ജീവിതം. മോട്ടിത്തോടെ ഞാൻ ക്യാമറ ബാഗിൽ തന്നെ പൂഴ്ത്തി, പിന്നെ മൺകുടക്കയിലെ കള്ള ഒറ്റ കുറിപ്പിനകത്താക്കി. ഒരു രഹസ്യം പോലെ ഞാൻ കുഞ്ഞാളിയോട് പറഞ്ഞു, ഞാനും ഒരു പറയനാണ്. കുഞ്ഞാളി പൊട്ടിച്ചിരിച്ചു. ആരോടും പറയണ്ട, ഓഫീസിലൊക്കെ അറിഞ്ഞാൽ രഹസ്യമായ ഒരു തീണ്ടൽ വരും. സ്വന്തം കുലം പറയാൻ ജോലിയും പത്രാസമുള്ള ചില പറയന്മാർ മടിക്കുന്നതും അതുകൊണ്ടാണ്. കുഞ്ഞാളി നിസ്സാരനല്ലെന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് അയാൾ ഉപയോഗിച്ച വാക്കുകൾ എന്നെ ഭയപ്പെടുത്തി. അയാൾ തുടർന്നു, ശ്രീമൂലസഭയിൽ അംഗമായിരുന്ന കാവാരിക്കുളം കണ്ടൻകുമാറിനെ ആരറിയും? പറയാനായിരുന്നു. ചരിത്രം സൗകര്യപൂർവ്വം അദ്ദേഹത്തെ മറന്നുകളഞ്ഞില്ലേ? അയ്യങ്കാളിയെ മറക്കാതിരുന്നതിന് കാലത്തെ നമിക്കാം. കുഞ്ഞാളി ഒരു മൺകുടുക്ക കള്ളുകൂടി എൻ്റെ മുമ്പിൽ എത്തിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കുടിക്കാറില്ല. നല്ലത്, പശുവിറച്ചിയും പനങ്കള്ളും മോന്തിയാണ് പറയർ അവരുടെ തന്നെ പടിക്ക് പുറത്തായത്. ഇടയ്ക്ക് ഒരാൾ വന്ന് ചോദിച്ചു, കിണുമ്പ് ആര് കൊച്ചട്ടാ? കുഞ്ഞാളി പറഞ്ഞു, നുമ്മ കിണുമ്പ് താൻ. അയാൾ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം അപ്പുറത്തേക്ക് പോയി. അവർ സംസാരിച്ച ഭാഷ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അമ്പരപ്പ് കണ്ട് കുഞ്ഞാളി പറഞ്ഞു, ഇത് പറയറിൻ്റെ ഭാഷയാണ്. പാടത്ത് പണിയുമ്പോൾ പരമ്പത്ത് നിൽക്കുന്ന കാര്യസ്ഥന മനസ്സിലാവാത്ത ഭാഷ. ലിപികളില്ല, മലയാളവുമായി കൂട്ടിക്കെട്ടിയാണ് പ്രയോഗം. പുതുതലമുറക്കാർക്ക് അറിയുകയുമില്ല. രണ്ട് തലമുറ കൂടി കഴിഞ്ഞാൽ ഇത് മരിക്കും. തുടി അടിച്ചു പാടുന്നവരിൽ മുന്നിൽ വിരിച്ച പായയിൽ നിന്ന് രണ്ട് സ്ത്രീകൾ മുടിയാട്ടം തുടങ്ങിയിരുന്നു. കയ്യിൽ കുരുത്തോല ചിറ്റുമായി അവർ മുടിയഴിച്ചാടി. തുടികെട്ടും പാട്ടും അവരുടെ താളമായി. ഒന്നാം കളം തീണ്ട് കോതവല്യമ്മേ, രണ്ടാം കളത്തി വാ ചട്ടനമ്മാവാ, ഇക്കളം തീണ്ടണം അക്കളം തീണ്ടണം, മറ്റെങ്ങും പോയിടല്ലേ മറ്റെങ്ങും പോയിടല്ലേ. പാട്ടൊരു വിലാപം പോലെ തോന്നി. കള്ള് തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരുന്നു. തുടിയുടെ ഒച്ച ഹൃദയത്തിൽ പ്രകമ്പനമാകുന്നു. ഞാൻ എഴുന്നേറ്റു. കുഞ്ഞാളി എനിക്കിപ്പം വന്നു. പതിക്ക് മുകളിലൂടെ പാളങ്ങൾ വരുമായിരിക്കും. പുളിക്കമ്പലെ പോതി പുളി വെട്ടിയാൽ എവിടെ പോകും? എല്ലാ കാലത്തും ഞങ്ങളുടെ കാരണവന്മാർക്ക് ഒരേ ഗതി. ഞാൻ ചോദിച്ചു, മരിച്ചവർ മരിച്ചു, ജീവിച്ചിരിക്കുന്ന നിങ്ങളോ? കുഞ്ഞാളി തിരിച്ചടിച്ചു, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ. ഒന്ന് ചോദിച്ചോട്ടെ സാറേ, ഞങ്ങളെപ്പോലുള്ളവർ എന്നാണ് ജീവിച്ചിട്ടുള്ളത്? ഞാൻ നിങ്ങൾ എന്നും കുഞ്ഞാളി ഞങ്ങൾ എന്നുമാണ് പറഞ്ഞത്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. ജാള്യത മറയ്ക്കാൻ വേണ്ടി ഞാൻ തിരക്കി, ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? മരിച്ചു, നിസ്സംഗമായി അയാൾ പറഞ്ഞു. കുറച്ച് നാളായി മരിച്ചിട്ട്. അവളുടെ കട്ടിലൊഴിഞ്ഞിട്ടില്ല, ഇപ്പൊ പെങ്ങളാ കിടപ്പ്. അവൾക്ക് ക്യാൻസർ, ശ്വാസകോശത്തില്. നാട്ടുകാർ പിരിവിട്ട് കുറച്ച് കാശ് തന്നു, അതുകൊണ്ടാ ചികിത്സ. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. വരട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ബൈക്കെടുത്തു. ഇരുട്ടിലേക്ക് ബൈക്കിറങ്ങുമ്പോൾ കുഞ്ഞാളി ഓർമ്മിപ്പിച്ചു, ഇടക്ക് വരണം, നീ നുമ്മ കിണുമ്പുതാ. ഞാൻ ഹൃദയഭാരത്തോടെ ചിരിച്ചു. ആ വാർത്ത ചെയ്യണമെന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു എൻ്റെ മടക്കം. പക്ഷേ ഏത് ആംഗിളിലിരുന്ന് സംശയം ബാക്കിയായി. ശബരിമല പാതയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിൽ, സ്ഥലം നൽകിയവർ ദുരിതത്തിൽ, പദ്ധതി ഉപേക്ഷിച്ച നിലയിൽ എന്നിങ്ങനെ വിവിധ ക്യാപ്ഷനുകൾ മനസ്സിലൂടെ കടന്നുപോയി. ഒടുവില കടലാസുകൾ എഡിറ്ററുടെ ടേബിളിൽ വെച്ച് മടങ്ങുമ്പോൾ കുഞ്ഞാളിയുടെ പറയപ്പതി കടലാസിൽ കിടന്ന് ത്രസിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും പിറ്റേന്ന് എഡിറ്റർ എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്താണിത്? ഞാൻ എഴുതിയ കടലാസുകൾ ഉയർത്തിക്കാട്ടി അദ്ദേഹം എന്നെ നോക്കി. ഞാൻ വിക്കി. സാർ, ഇല്ലാതാകുന്ന ഒരു എഡിറ്റർ പുച്ഛത്തോടെ ചിരിച്ചു. പറയപ്പതി, നോൺസെൻസ്. അന്നത്തെ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ, അറിയാമല്ലോ തനിക്ക്. തനിക്ക് പറയാനുള്ളത് ഒരു കഥയാക്കിയാൽ മതി, വാർത്തയാക്കണ്ട. അദ്ദേഹം ആ കടലാസുകൾ കീറി ചവറ്റുകൊട്ടയിലിട്ടു. പിന്തിരിഞ്ഞു നടക്കുമ്പോൾ കുഞ്ഞാളിയുടെ കാരണവന്മാർ എഡിറ്ററുടെ ചവറ്റുകൊട്ടയിൽ കിടന്ന് അലറുന്ന ശബ്ദം ഞാൻ കേട്ടു. ഉപേക്ഷിക്കപ്പെട്ട ചില വാർത്തകൾ കൂടി അവയ്ക്ക് മുകളിൽ വീണപ്പോൾ ആ ശബ്ദവും അടങ്ങി.